നാടൻ വെണ്ട ഉണ്ട്, കത്തിരിയുണ്ട്, പടവലുണ്ട്, വെള്ളരിയുണ്ട്, പാവല്, പയറ്, തക്കാളി. നല്ല ഔഷധ ഗുണമുള്ളതാണ്. എല്ലാ അസുഖങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നല്ലതാണ്. വെണ്ട ഇപ്പം ഇത് ഞാൻ നട്ടിരിക്കുന്നത് ഒരു 10-25 മൂടോളം വരും. അത്രയും പച്ചയാണ്. ഇത് അടതാപ്പാണ്. മേളിൽ വലിയ കായായിട്ടുള്ളത് അവിടെ മേൽവശത്ത് പോകുന്നു. ഈ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമല്ല, അത് എല്ലാ സ്ഥലത്തും അസുഖങ്ങൾ മാറ്റാൻ വരെ ഈ മ്യൂസിക് തെറാപ്പി കൊണ്ട് ഇപ്പം കണ്ടുപിടുത്തമുണ്ട്. മീൻകറിയിൽ ഇടാനായിട്ട് ഏറ്റവും നല്ലത് അച്ചാറിനും ബെസ്റ്റ് സാധനമാണ്. ഈ ഇത് ഇട്ടിട്ട് നെത്തോലി കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരൊറ്റ കറി മതി. ഇത് ഓറഞ്ചാണ് കൈ നിൽക്കുന്നത്. ഇത് നല്ല ഇനം ഹൈബ്രിഡ് ഓറഞ്ചാണ്. ഇനിയും വലുതാവും. ഇത് നല്ല നാടൻ വെണ്ടക്കയാണ്. ഇഷ്ടംപോലെ എനിക്ക് കായകൾ കിട്ടിയിട്ടുണ്ട്. 4-5 കിലോ വരെ എനിക്ക് കിട്ടി. മാക്സിമം കായ്ച്ച് നിൽക്കുന്നതാണത്. ഇത് വഴുതനയാണ്, വയലറ്റ് കളർ വഴുതനയാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഇനത്തിൽപ്പെട്ടതാണ്. ടെറസിൽ പച്ചക്കറികൾ മാത്രമല്ല പല വിധത്തിലുള്ള ഫ്രൂട്ട്സ് വർഗ്ഗങ്ങളും വെച്ചിട്ടുണ്ട്. ആപ്പിൾ ചെടി വരെ ഞാൻ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഹോട്ടലുകളിൽ പോയി ഞാൻ ഈ തേയിലച്ചണ്ടിയും മുട്ടത്തോടും അത്രയും കൊണ്ടുവരും. പരിചയമുള്ള കടകൾ ഒരുപാടുണ്ട്. ഇതിൻ്റെ വലിപ്പം കണ്ടായിരുന്നോ? ഇത് ഇപ്പം ചെറുതാണ്, അത്ര വലിപ്പം എന്ന് പറയാനല്ല, ഇതിൻ്റെ 2.5 കൂടെ വലിപ്പം ഉണ്ടാവും. ഇത് പാഷൻ ഫ്രൂട്ടാണ്. ഇത് വയലറ്റ് കളറിലുള്ളതാണ്. ഇത് പഴുത്ത് തുടങ്ങിയിട്ടുള്ളതേ ഉള്ളൂ. ഇതിനെക്കാട്ടി നല്ല കളറിൽ ഇത് വരും. വലിപ്പവും കൂടുതലായിരിക്കും. അപ്പോൾ ഈ മഴ എപ്പോഴും പെയ്യുന്നത് കൊണ്ടാണ് ഇത് വാടിയതുപോലെ വീഴുന്നത്. ഇത് വേങ്ങേരി വഴി തന്നെയാണ്. അതിൻ്റെ ചെറുതാണ്. നല്ല നീളത്തിൽ ഉള്ള തൈകളും ഉണ്ട്. അത് വെച്ച് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ, അത് കായ്ച്ചു തുടങ്ങിയില്ല. 3000 സ്ക്വയർ ഫീറ്റോളം ഈ വീട്ടിന് വലിപ്പമുണ്ട്. 12 സെൻറ്റ് സ്ഥലമാണ്. ഇതിൽ ഫുള്ളായിട്ട് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. രാവിലെ 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ വെയിൽ വരുന്നത് വരെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കും. പിന്നെ നല്ലൊരു വരിക്കപ്പിലാവുണ്ട്, വെങ്കലപ്പള്ളി മാവുണ്ട്, അൽഫോൻസ മാവുണ്ട്. പച്ച കളറിലുള്ളൊരു കത്തിരിയാണ് ഇത്. മാർക്കറ്റിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് നല്ലവണ്ണം കായ്ക്കുകയും ചെയ്യും. വേണ്ട, ഇപ്പോൾ കായ്ച്ചു നിൽക്കുന്നതുണ്ടല്ലേ. ഇത് വലുതാവും, നല്ല വലുത് വലുപ്പം വരും. ഞാൻ ഇന്നലെ ചാണകവും വേപ്പും പിണ്ണാക്ക് മിശ്രിതമൊക്കെ കൂടെ ഇട്ടിരിക്കുക. എൻ്റെ പേര് സുരേഷ് കുമാർ എന്നാണ്. ഞാൻ മെഡിക്കൽ കോളേജിലാണ് താമസം. ഞാൻ ഗവൺമെൻറ് പ്രസ്സിൽ നിന്നും ജൂനിയർ ഫോർമാനായിട്ട് റിട്ടയർഡ് ചെയ്ത ആളാണ്. ഒരു 15-ാമത്തെ വയസ്സ് മുതൽ ഞാൻ കൃഷി ചെയ്തു തുടങ്ങിയ ഒരാളാണ്. ആദ്യം എനിക്ക് റോസ് ആയിരുന്നു, 10-300 റോസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെമ്പരത്തിയായി, ആന്തൂറിയായി. വൈഫിനൊരു അസുഖം വന്ന് RCC ട്രീറ്റ്മെൻറ്റ് വന്നതിന് ശേഷം പച്ചക്കറിയിലോട്ട് മാറി. 24 വർഷം കൊണ്ടിപ്പോൾ ഞാൻ പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ചെയ്തിരിക്കുന്നതൊക്കെ ഈ തെർമോകോളിൻ്റെ ബോക്സിലും ഈ വെള്ളം വരുന്ന ബോട്ടിലുമാണ്. എനിക്ക് ഈ ഗ്രോ ബാഗിൽ ഞാൻ ചെയ്യാറില്ല. എന്ന് പറഞ്ഞാൽ ഗ്രോ ബാഗ് നഷ്ടമാണ്. നമ്മൾ വെയിറ്റോടുകൂടി പൊക്കിയെടുക്കണമെങ്കിൽ അത് അവിടെ വെച്ച് പൊട്ടിപ്പോവും. ഈ തെർമോകോളിൻ്റെ ബോക്സ് തന്നെ ഇപ്പോൾ ഏതാണ്ട് ഒരു 4-5 വർഷം കൊണ്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വെള്ളം വരുന്ന ഈ വാട്ടറിൻ്റെ ബോട്ടിൽ ഞാനാണ് ആദ്യമായിട്ടിത് ചെയ്യുന്നത്. എല്ലാവരും പറഞ്ഞു ഇതിലുണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പരീക്ഷിച്ചപ്പോൾ നല്ലവണ്ണം കിട്ടുന്നുണ്ട്. എനിക്ക് ഇപ്പം ഇത് TV യിലൊക്കെ കണ്ടതിന് ശേഷം ആൾക്കാർ വീണ്ടും ഇതിലോട്ട് മാറി. ഇതിൽ വെച്ചിരുന്നാലും ഇഷ്ടംപോലെ പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിന് ഉദാഹരണമാണ് ഇപ്പം ഈ ഇവിടെ നിൽക്കുന്നത്. ഇത് സീഡ്ലെസ് നാരങ്ങയാണ്. ഇത് കായ്ക്കാറായി. സീഡ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അരി കാണത്തില്ല. നാരങ്ങ അച്ചാറുണ്ടാക്കാനും പുഴിഞ്ഞു കുടിക്കാനും നല്ലതാണ്. ഇത് ചെറിയ ഒരു ഈ വാട്ടറിൻ്റെ ബോട്ടിലിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. അത് ഇഷ്ടംപോലെ ഇതൊക്കെ പിടിച്ചു വരും. വളം പോലും ഞാൻ ഇട്ടിട്ടില്ല. ഇനി വളം കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ വരും. എന്താ കായ്ച്ചു നിൽക്കുന്നത്? ഇവിടെ താഴെവശത്താണെങ്കിൽ ഞാൻ വണ്ടിയും കൂടെ കയറ്റുന്ന സൗകര്യം അനുസരിച്ച് എല്ലാ ഫലവൃക്ഷങ്ങളും നട്ടിട്ടുണ്ട്. വരിക്കപ്പിലാവുണ്ട്, വെങ്കലപ്പള്ളി മാവുണ്ട്, പിന്നെ അൽഫോൻസ മാവുണ്ട്. എല്ലാ മാവുകളും കായ്ച്ചു തുടങ്ങി. ഇത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട നല്ല വലിപ്പമുള്ള വയലറ്റ് കളറുള്ള കത്തിരിയാണ്. മലേഷ്യൻ ചാമ്പയാണ്. ഇത് എപ്പോഴും പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഒരുപാട് കിട്ടുന്നുണ്ട്. 100 രൂപ കിലോയ്ക്ക് ഞാൻ ആ മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കും. എല്ലാ ഇതിൻ്റെ മാവിൻ്റെയും ജാമ്പയുടെയും മാംഗോസ്റ്റിൻ്റെ എല്ലാ മൂട്ടുകളിലും ഈ ഇൻഡോർ പ്ലാന്റ് അഗ്ലോണിമ എന്ന് പറയുന്ന ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് മാംഗോസ്റ്റിനാണ്. 24 വർഷത്തെ പഴക്കമുണ്ട്. എൻ്റെ മോൻ്റെ പ്രായം വരും. ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് ഇത് എനിക്ക് വിളവെടുക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയും. കായ്ച്ചു ഇഷ്ടംപോലെ കായ്ക്കാറുണ്ട്.
ഇത് വിപണിയിൽ കൊണ്ടുപോയില്ല, ഇവിടെ വീട്ടിൽ വൈഫ് തന്നെ അങ്ങെടുത്തു. ഇത് ഹൈബ്രിഡാണ്, ഇത് നല്ല വലിപ്പത്തിൽ വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ കത്തിരിക്കയാണ്. ചെറുതായിട്ടൊരു അസുഖം ഇതിനെ പിടിച്ചിട്ടുണ്ട്. മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ടാണ്, അത് ഒരുപാട് കായ്ക്കാറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്യാൻസറൊക്കെ ബാധിച്ച് വരുന്നവർക്ക് കയ്പ്പ് ഉണ്ടാവും ഫുഡ് കഴിക്കുമ്പം, ഈ കീമോ ഒക്കെ എടുത്തു കഴിയുമ്പോൾ. അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ട് നമ്മൾ ഏത് കയ്പുള്ളത് കഴിച്ചാലും നല്ല മധുരമായിരിക്കും. 2 മണിക്കൂറോളം ആ ഇത് ടേസ്റ്റ് അങ്ങനെ നിലനിൽക്കുന്നതായിരുന്നു. ഇത് നാരകമാണ്, ഹൈബ്രിഡാണ്. ഇതെൻ്റെ വലിപ്പം, നല്ല വലിപ്പം വരും, ഇനി ഇതിനെ കാട്ടിലും വലിപ്പം ഉണ്ടാവും. 3 വർഷം കൊണ്ട് ഞാനിപ്പം ഫലം എടുത്തുകൊണ്ടിരിക്കുക. ഞാനിവിടെ ഉണ്ടാക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം തന്നെ തൈക്കാട് ഗാന്ധി ഭവൻ സ്വദേശി കാർഷിക വിപണി ഫാം ജേർണലിസ്റ്റ് ഫാറൂഖ് കർഷക കൂട്ടായ്മയും കൂടെ ചേർന്ന് എല്ലാ കൃഷിക്കാരും എല്ലാ ശനിയാഴ്ചയും രാവിലെ 9:30 അവിടെ ഈ കച്ചവടം ഉണ്ടാവും. ഈ വിപണിയിൽ വരുന്നത് എല്ലാം ജൈവ രീതിയിലുള്ള പഴം പച്ചക്കറി വർഗ്ഗങ്ങളാണ്. 10, 35, 40 കർഷകർ അവിടെ വരുന്നുണ്ട്. കാർഷിക കോളേജിൽ നിന്നും അവർ വന്ന് എല്ലാത്തിൻ്റെയും സാമ്പിൾ എടുത്ത് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ചെയ്തതിന് ശേഷമാണ് വീടുകൾ നോക്ക വരാറുണ്ട്. എല്ലാ വീടുകളും സന്ദർശിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ നമുക്കവിടെ മെമ്പർഷിപ്പ് തരാറുള്ളൂ. ഇത് ആനപ്ലിഞ്ചി എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട ഒരു തൈയാണ്. ഇത് പൂത്ത് ഞാനിപ്പം പ്രൂൺ ചെയ്ത് വിട്ടിരിക്കുക. ഒരുപാട് ഫലം എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കോവലൊക്കെ എനിക്ക് ഒരു 5-6 കിലോ ആഴ്ചതോറും കിട്ടാറുണ്ട്. കുറേയൊക്കെ ഇവിടെ തന്നെ അങ്ങ് എടുക്കും. ഇത് 2 വർഷത്തോളം പഴക്കമുള്ള ഒരു ആപ്പിളിൻ്റെ ചെടിയാണ്. പൂക്കുന്നുണ്ട്, പക്ഷേ കായ കിട്ടിയിട്ടില്ല. കായ്ക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കൊണ്ടുവന്ന് നട്ടിരിക്കുന്നത്. ഇത് അമ്പഴം എന്താ കായ്ച്ചിട്ടും. ഈ ഇത് ഇട്ടിട്ട് നെത്തോലി കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരൊറ്റ കറി മതി. ചിലർക്കൊന്നും ഇതിൻ്റെ രുചിയെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് ചിലരൊക്കെ ഇത് വന്നിട്ട് ഞാൻ വിപണി കൊണ്ടുപോകുമ്പോഴത്തേക്ക് അപ്പോഴും തന്നെ അങ്ങ് വാങ്ങാറുണ്ട്. ഈ പാഷൻ ഫ്രൂട്ടൊക്കെ ഇതാ ഈ ഒരൊറ്റ തെർമോകോളിൻ്റെ ബോക്സിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഇത് നെയ്ക്കുമ്പളമാണ്, ഒറിജിനൽ നെയ്ക്കുമ്പളമാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. നല്ല ഔഷധ ഗുണമുള്ളതാണ്, എല്ലാ അസുഖങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. രാവിലെ വെറും വയറ്റിൽ 1 ഗ്ലാസ് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നല്ലതാണ്. ഇത് മാതളമാണ്, പൂത്തു, ഒരുപാട് കായ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിറയെ പൂ പിടിച്ച് തുടങ്ങി. ഇത് അടവാപ്പ് കായ്ച്ചു കിടക്കുന്നുണ്ടോ. ഇത് ഉരുളക്കിഴങ്ങ് പോലത്തെ ഒരു വെഴുക്ക് പുരട്ടി കഴിക്കാനും സാമ്പാറിൽ അതിലേക്ക് ഇടാനൊക്കെ കൊള്ളാം. ഇത് നല്ല വെറൈറ്റി പുതിനയിലയാണ്. കണ്ടു കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ ജീവനുള്ളതുപോലത്തെ പുതിനയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ കൊണ്ടുപോയി 10-20 പിടി കൊടുത്തു. ഇത് പേരയാണ്, ഇത് നല്ല പുതിയ ഒരു ടൈപ്പ് പേരയാണ്. ഇതാ പൂത്തു, ഇപ്പോൾ ഉടനെ കായ്ക്കും. ഇത് കോട്ടൂർ കോണം മാവാണ്. ഇതാ തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു മാങ്ങയാണ് കോട്ടൂർ കോണം. പിന്നെ ഈ വെള്ളരി മാങ്ങ എന്ന് പറയുന്ന അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ. മാർക്കറ്റിലൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് കിട്ടുന്നുണ്ട് ഇഷ്ടംപോലെ. ഇത് ഈ 35 എന്ന് പറയുന്ന റംബൂട്ടാനാണ്. കായ്ച്ചു തുടങ്ങിയില്ല, കായ്ക്കാറായി നിൽക്കുന്ന ഒരു ഇതാണത്. റൂമി ലോഗൺ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. എളുപ്പം കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഏതാണ്ട് കായ്ക്കാറായി നിൽക്കുന്നതാണ്. ഇത് നട്ടിരിക്കുന്നത് ഈ വെള്ളമൊക്കെ നമ്മൾ സ്റ്റോറേജ് ചെയ്യാൻ വയ്ക്കുന്ന ഡ്രമ്മ് വാങ്ങിച്ച് അതിനെ 2 വെറൈറ്റി ഫ്രൂട്ട്സുകൾ ഞാൻ അതിൽ നട്ടിട്ടുണ്ട്. ഇത് വാടരി പയറാണ്. ഇത് നല്ല ഇഷ്ടംപോലെ കായ്ക്കും. ഇതാ പൂക്കുന്നുണ്ടോ, നല്ലവണ്ണം പൂത്ത് നിൽക്കുക. ഇതെനിക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. തോരൻ വയ്ക്കാനൊക്കെ നല്ല സാധനമാണ്. കായും കായ്ച്ചു തുടങ്ങി. ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം 2 കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം ഉള്ള പൂക്കളായത്. ഇത് നല്ല നീളമാണ്. ഇതിപ്പോൾ മുറ്റിപ്പോയി, പറിക്കേണ്ട സമയം കഴിഞ്ഞുപോയി. നിത്യ എഴുതന, ഇതിൻ്റെ ഈ തണ്ടിൽ മുള്ളുണ്ട്. ഇതാ പൂക്കാനായിട്ടുള്ള മൊട്ട് വന്നിട്ടുണ്ട്. ഇതാ മൊട്ടാണ്, കുറ്റി കുരുമുളക് പൂത്തിട്ടുണ്ട്. ഇതാ കായ്ച്ചു നിൽക്കുന്നു. ആ ഇതൊരു 2 മൂടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ധാരാളം കിട്ടും. പാഷൻ ഫ്രൂട്ടിൻ്റെ ഇത് ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇതാ കായ്ച്ചിട്ടുണ്ട്. അടതാപ്പുണ്ട്. പടവലം ഇതാ കായ്ച്ചു കിടക്കുന്നു. ഇത് ബേറാപ്പിൾ ഒരുപാട് പൂത്തിട്ടുണ്ട്. ഞാൻ അത് ക്രൂൺ ചെയ്ത് വിട്ടതിന് ശേഷമാണ് ഇപ്പം നല്ലവണ്ണം ബ്രാഞ്ചസ് വരുന്നത്. കാലാപ്പാടി എന്ന് പറയുന്ന ഒരു മാവിൻ്റെ വെറൈറ്റിയാണ്. ഇതിനും നല്ല വില കൊടുത്ത് വാങ്ങിയതാണ്. ഇതിൻ്റെ തണ്ടിന് കട്ടി കുറവായതുകൊണ്ട് നമ്മൾ ഊന്ന് കൊടുക്കണം. പക്ഷേ ഇപ്പം നല്ല ഊന്ന് കൊടുത്തിട്ടില്ല, നല്ല ബലത്തിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു ചന്ദനത്തിൻ്റെ തൈ നട്ടിട്ടുണ്ട്. ഈ ചന്ദനത്തിന്
ഏതെങ്കിലും ഒരു ചെടിയുടെ സപ്പോർട്ടോടുകൂടി മാത്രമേ ഇത് പിടിക്കാറുള്ളൂ. നെല്ലിയില മൂട്ടിൽ നടണമെന്നാണ് അന്ന് ഫോറസ്റ്റുകാർ പറഞ്ഞത്. നെല്ലിയില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് നട്ടു മാവിൻ്റെ അടുത്ത്. പക്ഷേ പൊടിക്കുന്നുണ്ട്. ഇത് അലസിച്ചിരിയുടെ വെള്ളയാണ്. ഇഷ്ടംപോലെ പൂക്കളും ഇലയും എനിക്ക് കിട്ടാറുണ്ട്. ഇതൊക്കെ മിക്കതും ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ അങ്ങ് എടുക്കും. ഈ ചുണ്ടിനും വായിക്കാത്തക്ക ഈ വരുന്ന ഈ ചൂടിന് കണക്കുണ്ടാകുന്ന ഇതിന് കഴിച്ചാൽ ബെസ്റ്റാണത്. ഇത് വയലറ്റ് കളറിലുള്ള കാന്താരിയാണ്. നല്ല എരിവ് കൂടുതലുണ്ട്. ഇതിൻ്റെ ഉണ്ട ഉണ്ടായിരുന്നു. ഞാൻ ചിലർക്കൊക്കെ യൂട്യൂബിൽ കണ്ടതിന് ശേഷം വിത്ത് ആവശ്യപ്പെട്ടപ്പോൾ അയച്ചു കൊടുത്തപ്പോൾ എനിക്കില്ല നടാൻ. നീ ഇതിൽ നിന്ന് വിത്തെടുത്തിട്ട് വേണം നടാൻ. മ്യൂസിക്കിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എല്ലാ റൂമുകളിലും ഹോം തിയേറ്ററും സൗണ്ട് സിസ്റ്റവും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതിൻ്റെ വേണ്ടിയിട്ട് എൻ്റെ ചെടികൾക്കും ആ ഒരു താല്പര്യം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മേളിൽ വീട്ടിൻ്റെ ടെറസിലും ഒരു മ്യൂസിക് സിസ്റ്റം വെച്ചിട്ടുണ്ട്. എന്നും 4 മണിക്ക് ഞാൻ ഇതിൻ്റെ ജോലിക്ക് വേണ്ടി കയറുമ്പോൾ ഇത് സെറ്റ് ഓൺ ചെയ്യാറുണ്ട്. നല്ല ഭക്തി ഗാനങ്ങൾ കേൾക്കും. നല്ല രീതിയിലുള്ള ഒരാണ്. ചെടികൾക്കൊക്കെ നല്ല എനർജി ഉണ്ടാവും. എല്ലാ സ്ഥലത്തും ഞാൻ വെച്ചിട്ടുണ്ട്, കൃഷി ഇരിക്കുന്ന എല്ലാ സ്ഥലത്തും. ഈ മ്യൂസിക് സിസ്റ്റം വെച്ചതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് കായകൾ കിട്ടുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഗ്രോത്ത് വരുന്നുണ്ട്. അത് എൻ്റെ വിശ്വാസമാണ്. ഈ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമല്ല, അത് എല്ലാ സ്ഥലത്തും അസുഖങ്ങൾ മാറ്റാൻ വരെ ഈ മ്യൂസിക് തെറാപ്പി കൊണ്ട് ഇപ്പം കണ്ടുപിടുത്തമുണ്ട്. ആ ഒരു പരീക്ഷണത്തിന് വേണ്ടി എൻ്റെ ചെടികൾക്ക് വേണ്ടിയിട്ടും ആ ഒരു സംവിധാനം ഞാൻ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായ വ്യത്യാസമുണ്ട്. പിന്നെ ചെടികളും മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ഇതാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ എവിടെയെങ്കിലും ടൂറ് പോയിട്ട് വരുമ്പോൾ ആരുടെ കയ്യിലെങ്കിലും വെള്ളം ഒഴിക്കാൻ കൊടുത്തിട്ട് പോകും. ഞാൻ വരുമ്പം ചെടികൾക്കൊക്കെ എന്നെ കാണുമ്പോഴത്തേക്ക് അത് പ്രത്യേക ഒരു എനർജി ഉണ്ടാകുന്നുണ്ട്. അത് മീനായിരുന്നാലും വീട്ടിൽ കിടക്കുന്ന മീനിന് ഞാൻ വരുമ്പം അതെല്ലാം ഒരറ്റത്ത് വരും. അത് മനുഷ്യരെ പോലെ തന്നെ അറിവുള്ളതാണ് ഈ വൃക്ഷങ്ങളും മൃഗങ്ങളും എല്ലാം. അതെൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. പേരയാണത്. പേരയും ഇതെനിക്ക് കായ്ച്ചു തുടങ്ങി. ഞാൻ ഇതിപ്പോൾ കായ് ഫലം എടുത്തതിന് ശേഷം പ്രൂൺ ചെയ്ത് വിട്ടു. അതിങ്ങനെ പൊടിച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഉടനെ കായ്ക്കും. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇതാ കായ്ച്ചു നിൽക്കുന്നു. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റെഡ് കളറാണ്. ഒരുപാട് കായ് പിടിച്ചിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് ഒരെണ്ണം ഞാൻ നിർത്തിയിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. 6 മൂടോളം ഇതേ കണക്കുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി ഞാൻ നട്ടിട്ടുണ്ട്. എല്ലാം കായ്ച്ചു തുടങ്ങി. ടെറസിൽ നല്ലവണ്ണം വളർത്തിയെടുക്കാം. വെയിൽ വേണമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതിന് ചെറിയ പന്തലിട്ട് കൊടുക്കണം. ഞാൻ ഇങ്ങനെ കെട്ടിക്കെട്ടിയാണ് വിട്ടിരിക്കുന്നത്. ഒരുപാട് കായ്ക്കുന്നുണ്ട്. ഇത് മഞ്ഞൾ ചെടിയാണ്. എനിക്കൊരു 10-30 കിലോയോളം മഞ്ഞൾ എനിക്ക് കിട്ടാറുണ്ട്. അതായത് ഇപ്പം വിളവെടുക്കാറായി നിൽക്കുന്ന സമയമാണ്. സപ്പോർട്ടായി ഞാൻ ഈ ഇതേ കണക്ക് ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു 10-15 വർഷത്തെ പഴക്കമുണ്ട്. ഇത് അഗസ്ത്യ ചീരയുടെ ചുവപ്പ് കളറാണ്. റെഡ് കളറ് പൂത്ത് നിൽപ്പുണ്ട്. ഇത് ഞാവൽ ചെടിയാണ്. ഇത് കായ്ക്കാറായി നിൽക്കുന്ന ഒരു ചെടിയാണ്. തായ്ലൻഡ് ജാമ്പയാണ്. അതും കായ്ച്ചു തുടങ്ങി. കായ്ച്ചതിന് ശേഷം ഞാൻ പ്രൂൺ ചെയ്തിപ്പം ഇതാക്കി നിർത്തിയിരിക്കുക. ലോങ്കൻ ഫ്രൂട്ടാണ്. ഇത് 2 വെറൈറ്റി എന്തെങ്കിലുമുണ്ട്. ഇത് പച്ച നിറത്തിലുള്ള കത്തിരിയാണ്. ടേസ്റ്റ് കൂടുതലാണ്. അരി കൂടുതലുണ്ട്. കറ്റാർവാഴ ഞാൻ ഒരു 50 കിലോയോളം ഈ ജ്യൂസ് അടിക്കുന്ന കടയെ കൊണ്ട് കൊടുത്തു. എനിക്ക് 25 രൂപ വെച്ച് കിട്ടി. ഇത് താഴെ നിന്ന് വളവും മണ്ണും എല്ലാം കയറ്റാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുക. ഇത് പല കളറിലുള്ള ആമ്പൽ ചെടികളാണ്. ഇത് ചെറിയ പൂവാണ്, വയലറ്റ് കളർ. നല്ല രസമുള്ളതാണ്. ഇത് എല്ലാത്തിലും ഗപ്പീസിൻ്റെ മീൻ ഇട്ടിട്ടുണ്ട്, കൊതുക് വരാതിരിക്കാൻ. ഞാൻ ഈ ചെയ്യുന്ന കൃഷികളെല്ലാം ജൈവ രീതിയിലുള്ളതാണ്. വേപ്പും പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, കപ്പലിൻ്റെ പിണ്ണാക്ക്, എല്ലുപൊടി, ഇതെല്ലാം 6 വെറൈറ്റി ജൈവ രീതിയിലുള്ള വളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ചാണകമുണ്ട്. ചാണകം വിലയ്ക്ക് വാങ്ങിക്കും. അലയിങ്കിൽ പോയി വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് ഇടാറുണ്ട്. പിന്നെ കോഴിയുള്ളതുകൊണ്ട് കോഴിക്കാഷ്ടം ഇവിടെ ഹോട്ടലിൽ നിന്ന് പോയി തേയിലയുടെ ചണ്ടി എടുത്തുകൊണ്ട് വന്ന് അത് മിക്സ് ചെയ്യാറുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മണ്ണും ഈ പറഞ്ഞ വളവും കുമ്മായവും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് 1 ആഴ്ചയോളം ഇട്ടതിന് ശേഷം ചകിരിച്ചോറും കൂടെ ചേർത്ത് ഇളക്കി ഓരോ ജാറുകളിലായിട്ട് നിറച്ച് വീണ്ടും അതിനെ ഞാൻ ഒരു 3-4 ദിവസം വെള്ളം നനച്ച് നനച്ച് അതിനെ സീസണാക്കി എടുത്തതിന് ശേഷമാണ് ഈ തൈകൾ നടുന്നത്. പക്ഷേ അതിൻ്റെതായ രീതിയിൽ എനിക്ക് കായ്കൾ കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ചൊക്കെ അസുഖങ്ങളൊക്കെ വന്ന് പോകാറുണ്ട്. ഞാൻ ഒരു കെമിക്കൽ മരുന്നുകളും ഇതിലോട്ട് സ്പ്രേ ചെയ്യാറില്ല. ഗോമൂത്രം, വെളുത്തുള്ളി, ഉള്ളിത്തൊലി, പുളിച്ച കഞ്ഞിവെള്ളം,
ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഇങ്ങനെ സ്പ്രേ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഇരട്ടി ഒരു അഞ്ചിരട്ടി വെള്ളം കൂടെ ചേർത്ത് ഒന്നിരാടം ഒന്നിരാടം ഞാൻ ഇതിൻ്റെ ഇലകളിലെല്ലാം തളിക്കാറുണ്ട്. പക്ഷെ കാണാനായിട്ട് ചെറുപ്പം ചുരുങ്ങിയിരിക്കും, അങ്ങനെ ഇരിക്കും. അത് കെമിക്കൽസ് അടിക്കുകയാണെങ്കിൽ ഭംഗി കൂടുതലായിരിക്കും, പക്ഷെ ഗുണം കുറവായിരിക്കും. അങ്ങനെ നമ്മൾ ജൈവ കൃഷി ചെയ്ത് ആൾക്കാർക്ക് കൊടുത്തിട്ട് കഥയില്ല. അതുകൊണ്ട് എല്ലാം ജൈവ രീതിയിലുള്ളതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വീടുകളിലും ഒരു 10-15 മൂട് പച്ചക്കറി തൈകൾ നട്ടു കഴിഞ്ഞാൽ വീട്ടിലാവശ്യത്തിനുള്ളതെല്ലാം കിട്ടും. പക്ഷെ ആർക്കും മെനക്കെടാൻ വയ്യ. പക്ഷേ കൃഷി എന്ന് പറയുന്നത് നമുക്ക് അധികം ലാഭമുള്ള കേസൊന്നുമല്ല. നമുക്ക് മനസ്സമാധാനമായിട്ട് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി ഉപയോഗിക്കുന്നുള്ളവർ, ഈ പച്ചക്കറിയുടെ ടേസ്റ്റ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടില്ല. അത് അത് ചെയ്ത് നോക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഇത് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികളാണ് ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്നത്. എല്ലാ വെറൈറ്റിയിലുള്ളതും ഞാൻ ഈ 5 മൂട്, ഇപ്പോൾ വെണ്ട തന്നെ ഞാൻ 10-20 മൂട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ വെറൈറ്റിയും ഞാൻ ഒരു 20 മൂടിൻ്റെ രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എങ്കിലും നമുക്ക് ആഴ്ചതോറും അത് വിളവ് കിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് വീട്ടിലുള്ളത് എടുത്തതിന് ശേഷം മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. എനിക്ക് സമയം തികയുന്നില്ല. ഞാൻ എൻ്റെ ഓഫീസിലെ അതേ കണക്കുള്ള ജോലികളാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മടിച്ചിരിക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല. ഞാൻ പകൽ കിടന്നുറങ്ങാറില്ല. രാവിലെ 4 മണിക്ക് എണീക്കും, വൈകുന്നേരം ഒരു 7 മണി വരെ, രാത്രി വരെ ഇതിൻ്റെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എപ്പോഴും കിട്ടുന്ന ആനന്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചെടി സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ പുറത്തോട്ടൊക്കെ ഒന്ന് തൊടുമ്പോഴത്തേക്ക് അതിന് നല്ല എനർജി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ നോക്കാതെ ചെടിയും നട്ടു വെച്ചിട്ട് വളവും ഇടാതെ അതിന് ആഹാരം കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ മനുഷ്യരെ കണക്ക് അത് ഇത് ആയിപ്പോകില്ലേ? അതുകൊണ്ട് മനുഷ്യരെ കണക്ക് തന്നെ നോക്കണം. അതിന് സമയാസമയങ്ങളിൽ അതിൻ്റേതായ ആഹാരം അതിനും കൊടുത്താലേ അതിൻ്റെ ഫലം നമുക്ക് കിട്ടത്തുള്ളൂ. രാവിലെ 4 മണിയാകുമ്പോൾ ഞാൻ എണീറ്റിട്ട് മേളിൽ ടെറസിൽ കയറി മ്യൂസിക്കും ഓൺ ചെയ്തതിന് ശേഷം നനയ്ക്കുകയും അതിൻ്റെ കള പറിക്കുകയും വളപ്രയോഗമൊക്കെ ചെയ്ത് ഒരു 7 മണിക്ക് വെയിലൊക്കെ ആകുമ്പോൾ ഞാൻ താഴെ ഇറങ്ങിയിട്ട് പിന്നെ താഴത്തെ കൃഷിക്കൊക്കെ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യും, സ്പ്രേ ചെയ്യും. ഏതൊരു സാധനവും നമ്മളെ വീട്ടിൽ വെച്ച് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒരു സ്ഥലത്ത് പോയി വാങ്ങി കഴിച്ചാലും വരില്ല. എല്ലാത്തിലും മായം ചേർത്തിട്ടാണ് അവർ ഇതുണ്ടാക്കുന്നത്. ഏതൊരു കറിയായിരുന്നാലും ചമ്മന്തി ആയിരുന്നാലും നമ്മൾ വീട്ടിൽ അരച്ചുണ്ടാക്കും പോലത്തെ ചമ്മന്തി ഒരു ഹോട്ടലുകളിലും കിട്ടാറില്ല. ഇപ്പം ഞാൻ RCCയുടെ അടുത്താണ് താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ അടുത്ത് എല്ലാ വീടുകളും RCCയിൽ ട്രീറ്റ്മെൻറ്റ് വരുന്ന പാവപ്പെട്ടവർക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവർ ഇതിൻ്റെ കൃഷിയൊക്കെ കണ്ടിട്ട് ഇവിടെ വന്ന് പച്ചക്കറി കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത് കൊടുക്കാറുണ്ട്, പൈസ വാങ്ങാറില്ല. കൂടുതലുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കും. വിപണിയിൽ പോയിരുന്നിരുന്നാലും അവിടെ ഈ അധികം വരുന്ന സാധനങ്ങളൊക്കെ ചിലർ എൻ്റെ അടുത്ത് തരും, കൊണ്ടുവന്ന് അവിടെ കൊടുക്കാൻ പറയും. ഞാൻ അവിടെ കൊണ്ടുവന്ന് പാവപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ട്. രോഗികളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടിക്കൊണ്ടിരിക്കുന്ന അത്രയും ഈ തമിഴ്നാട്ടിൽ ഭയങ്കര ഉഗ്ര വിഷമല്ലേ അതിൽ തേങ്ങയിൽ വരെ ഇപ്പം അവർ തണ്ട് തുറന്നിട്ട് അതിന് ഇഞ്ചക്ഷൻ കൊടുത്ത് കായ്പിക്കുന്നുണ്ട്. നമ്മുടെ നാടൻ തേങ്ങ പോലെയൊന്നും കിട്ടില്ല. ഈ വിപണിയിൽ നിന്നും കീടനാശിനികൾ ഉപയോഗിച്ചുള്ള പച്ചക്കറികൾ വാങ്ങിച്ച് ഉപയോഗിക്കാതെ സ്വന്തമായിട്ട് എല്ലാവരും ഒരു 15 ഗ്രോ ബാഗ് 15 വെറൈറ്റിയിലുള്ള ഓരോ പച്ചക്കറികളും നട്ട് അതിൽ നിന്നും എടുക്കുന്ന പച്ചക്കറികൾ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെല്ലാവരും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.